നമസ്കാരം. ജഗത് ജനനിയാണ് ദേവി. ദേവിയുടെ അനുഗ്രഹത്താൽ മാത്രമാണ് ഈ ലോകം ഇത്ര സുന്ദരമാകുന്നത്. ജീവിതത്തിൽ സകല സൗഖ്യവും ദേവിയുടെ അനുഗ്രഹത്താലാകുന്നു. കൂടാതെ ആരോഗ്യം, വസ്ത്രം, വീട് എന്നിങ്ങനെ നാം ആഗ്രഹിക്കുന്ന പലരും ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു. നമ്മെ നാമാക്കി നേർവഴി കാട്ടുന്നത് ദേവിയാകുന്നു. അതിനാൽ നമ്മെ ജീവിതത്തിൽ നയിക്കുന്ന ഊർജം ദേവിയുടേത് തന്നെയാണ്. മീനമാസത്തിലെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. മീനഭരണിയാകുന്നു. ഈ പ്രാവശ്യം 2 തവണ ഭരണി വരുന്നു എന്നതും പ്രത്യേകത തന്നെയാണ്. 1-ാം തീയതിയും പിന്നീട് വീണ്ടും 1 ആദ്യം ഭരണി വരുന്നു. ഇത് അപൂർവങ്ങളിൽ അപൂർവമായി തന്നെ പറയുന്ന ഒന്നാണ്. ഈ മാസം മുഴുവൻ ദേവിയുടെ അനുഗ്രഹം നാം അനുഭവിച്ച് അറിയുന്നതുമാകുന്നു. പ്രകൃതിയിലും നമുക്ക് ചുറ്റും ദേവിയുടെ അനുഗ്രഹം നമ്മളിൽ വന്നു ചേരുന്നതിൻ്റെ സൂചനകൾ പ്രകടമാക്കും എന്നതാണ് വാസ്തവം. ഇത്തരത്തിൽ ചില സൂചനകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. കൂടാതെ ഇന്ന് മാസാദ്യം കൂടിയാണ്. അതിനാൽ തന്നെ മാസാദ്യത്തിൽ നിങ്ങൾ കാണുന്ന ചില ശുഭകരമായ ലക്ഷണങ്ങൾ കൂടിയുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ കാണുകയാണ് എങ്കിൽ ഈ മാസം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായി തീരും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ചില ശുഭകരമായ കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന മാസാദ്യ വിശേഷാൽ മാസാദ്യ പൂജകളിലും മീനഭരണി പൂജകളിലും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഏതെല്ലാം കാര്യങ്ങൾ, ഏതെല്ലാം ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകും എന്ന് മനസ്സിലാക്കാം. അതിൽ ആദ്യത്തേതായ ലക്ഷണം ഭ്രാമമുഹൂർത്തത്തിൽ എണീക്കുന്നു എന്ന കാര്യമാണ്. നിങ്ങൾ ഭ്രാമമുഹൂർത്തത്തിൽ അറിയാതെ ഉണരുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ്. അറിയാതെ തന്നെ നിങ്ങൾ ഉണർന്നു പോകുന്നു. ആരെങ്കിലും തട്ടി വിളിച്ചതുപോലെ ഉണരുകയാണ് എങ്കിൽ അത് അതീവ ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. ഒരു ശബ്ദം ഉണരുന്നതിന് മുമ്പ് നിങ്ങൾ കേൾക്കുകയോ അത്തരത്തിൽ കേൾക്കുന്നതും ശുഭകരമാണ്. അത് ഒരു സ്ത്രീയുടേതാണ് എങ്കിൽ അതീവ ശുഭകരമാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇത് ദേവിയുടെ അനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദേവി കൂടെയുണ്ട് എന്ന സൂചനയാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മഹാഭാഗ്യം തന്നെ നിങ്ങളെ തേടിയെത്തും. വളരെ കാലമായി വീടുകളിൽ കാണാതിരുന്ന ചില വസ്തുക്കൾ അപ്രതീക്ഷിതമായി ഇന്നേ ദിവസം ലഭിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ കാണാതിരുന്ന വസ്തു അപ്രതീക്ഷിതമായി ലഭിക്കുന്നത് നിങ്ങൾക്ക് പോലും അത്ഭുതങ്ങൾ നൽകുന്ന കാര്യമാകുന്നു. പക്ഷേ ഇത്തരത്തിൽ സംഭവിക്കും എന്നതാണ് വാസ്തവം. കൂടാതെ ഇന്നേ ദിവസം നിങ്ങളെ പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്നു. മറഞ്ഞിരിക്കുന്ന ഭാഗ്യം തുറക്കപ്പെടുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്നേ ദിവസം സംഭവിക്കുന്നതും ദേവിയുടെ കടാക്ഷം നിങ്ങളിൽ ഇരട്ടിച്ചിരിക്കുന്നതിൻ്റെ, ശുഭകരമായ ദിവസങ്ങൾ ആരംഭിക്കാൻ പോകുന്നതിൻ്റെ സൂചന തന്നെയാകുന്നു. ഇന്നേ ദിവസം ദേവി ചിത്രം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ, ദേവിയുടെ ചിത്രം അത് ബുക്കിലോ മറ്റോ ആണ് എങ്കിൽ പോലും അത് നിങ്ങളെ നോക്കി ചിരിക്കുന്നതായി അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമാകുന്നു. കൂടാതെ ഇത്തരത്തിലൊരു വസ്തു അഥവാ ബുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ദേവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദേവി ചിത്രങ്ങൾ ഇന്നേ ദിവസം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതും ഏറ്റവും ശുഭകരമാണ്. മഹാഭാഗ്യമാണ് എന്ന് തന്നെ പറയാം. ഉടനെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കാം. പെട്ടെന്ന് തന്നെ ഒരു മാറ്റം ഉണ്ടാകുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ ഇപ്രകാരം കാണുന്നത് ഏറ്റവും ശുഭകരമാണ്. മറ്റൊരു ലക്ഷണം പൂക്കളുമായി ബന്ധപ്പെട്ടാണ്. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ പൂക്കളോട് വല്ലാത്ത ഒരു താല്പര്യം ഉണ്ടാകുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ധാരാളമായി പൂക്കൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകുന്നത് ശുഭകരമാണ്. ഇന്നേ ദിവസം ധാരാളമായി ചെത്തി ഇല കാണാത്ത വിധം വിടരുന്നതും ചുവന്ന പൂക്കൾ ഇതേപോലെ ധാരാളമായി വീടുകളിൽ വിടരുന്നതും ശുഭകരമായ ഒരു ലക്ഷണമാണ്. ഇപ്രകാരം കണ്ടിട്ടുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യമാണ് എന്ന് തന്നെ പറയാം. സാധിക്കുന്നവരാണ് എങ്കിൽ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ തീർച്ചയായും ഈ പൂക്കൾ സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. ഇപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ദേവിയുടെ കടാക്ഷം ഇരട്ടിപ്പിക്കുന്നതിന് സഹായകരമായി തീരും. ഇങ്ങനെ കാണുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം ഓർക്കുക.
കൂടാതെ ഇന്നൊരു കുഞ്ഞുകുട്ടി അവിചാരിതമായി നമ്മെ നോക്കി ചിരിക്കുന്നത് ശുഭകരമാണ്. നമ്മുടെ കൈ പിടിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ്. പെൺകുട്ടിയോ ആൺകുട്ടിയോ ആയിരുന്നാലും ഇപ്രകാരം ശുഭഫലം തന്നെയാണ് വന്നു ചേരുക. ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾക്ക് മുൻപുള്ള ഒരു ലക്ഷണമായി തന്നെ ഇതേ കാണാം. അതിനാൽ തന്നെ തീർച്ചയായും ഇന്ന് ഇപ്രകാരം കാണുന്നതിലൂടെ ആ മാസം കൂടി ഏറ്റവും ശുഭകരമായി ഭവിക്കും. ഈ മാസം നിങ്ങളെ തേടി സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്നതിൻ്റെ സൂചനയായി തന്നെ പറയുവാൻ സാധിക്കും. മറ്റൊരു ലക്ഷണം തത്തയുമായി ബന്ധപ്പെട്ടാണ്. ഇന്നേ ദിവസം തത്ത നിങ്ങളുടെ വീടുകളിൽ വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ്. തത്ത വീടുകളിൽ വരികയാണ് എങ്കിൽ ധനനേട്ടം ആ വീടുകളിൽ ഉണ്ടാകും എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത്. കടബാധ്യതകളുണ്ട് എങ്കിൽ ആ കടബാധ്യതകൾ ജീവിതത്തിൽ നിന്നും ഒഴിയാൻ പോകുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം പ്രാവ് വീടുകളിൽ വരുന്നതും ഏറ്റവും ശുഭകരമാണ്. ഭാഗ്യം വർദ്ധിക്കാൻ പോകുന്നു. അതിനാൽ തന്നെ ജീവിതത്തിൽ ഈ മാസം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ കടന്നുവരും എന്ന വ്യക്തമായ സൂചനയാണ് ലഭിക്കുക. കൂടാതെ ഭാഗ്യം വർദ്ധിക്കുന്നതിനാൽ തന്നെ ഈ മാസം ശുഭകരമായ കാര്യങ്ങളായിരിക്കും അന്ന് ഭവിക്കുക. പ്രാവ് വരുന്നത് ഈ മാസം ശുഭകരമായി ഭവിക്കുന്നതിൻ്റെ സൂചന തന്നെയാണ്. അതേപോലെ പാമ്പിനെ ഇന്നേ ദിവസം വീടിൻ്റെ പരിസരത്ത് കാണുന്നതും ഏറ്റവും ശുഭകരമാണ്. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഈ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നേ ദിവസം പാൽ വീടുകളിൽ തിളച്ച് അപ്രതീക്ഷിതമായി പോവുകയാണ് എങ്കിൽ അത് ശുഭകരമായ കാര്യം തന്നെയാകുന്നു. ശുഭകരമായ വാർത്തകൾ, ശുഭകരമായ കാര്യങ്ങൾ നമ്മെ കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ ഇതും ശുഭകരമായ ഒരു സൂചനയായി തന്നെ കണക്കാക്കുവാൻ സാധിക്കും. മറ്റൊന്ന് സുഗന്ധമാണ്. പലപ്പോഴും വീടുകളിൽ സുഗന്ധം പരക്കുന്നതാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നത് പലർക്കും ഇപ്പോഴും അറിയാത്ത കാര്യമാണ്. എന്നാൽ വിളക്ക് കൊളുത്തുമ്പോഴോ അല്ലാത്ത സമയങ്ങളിലോ സുഗന്ധം നിങ്ങളുടെ വീടുകളിൽ പരക്കുന്നുണ്ട് എങ്കിൽ അത് ദേവി സാന്നിധ്യമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു, ദേവി കടാക്ഷമുണ്ട്, ദേവി സാന്നിധ്യം ആ വീടുകളിലുണ്ട് എന്ന വ്യക്തമായ ഉത്തരം തന്നെയാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുക. അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം കൂടിയാണ് ഇത്. മറ്റൊരു ലക്ഷണം സ്ത്രീകളുമായി ബന്ധപ്പെട്ടാണ്. സിന്ദൂരം, കൺമഷി, വളകൾ, വസ്ത്രം എന്നിവ ഇന്നേ ദിവസം സ്ത്രീകൾക്ക് ലഭിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. തീർച്ചയായും ആ വീടുകളിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുന്നു. എന്നാൽ ഈ വസ്തുക്കളിൽ ഏതെങ്കിലും ഒരു വസ്തു ലഭിക്കുകയാണ് എങ്കിൽ പോലും അത് ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ സിന്ദൂരം താഴെ വീഴുന്നതും കൺമഷി പൊട്ടുന്നതും വളകൾ പൊട്ടുന്നതും അതീവ ദോഷകരമാണ്, വലിയ ദോഷമാണ് എന്ന് തന്നെ പറയാം. വസ്ത്രം കത്തുന്നതും അതീവ ദോഷകരമാകുന്നു. എന്നാൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കുന്നത് ശുഭകരമാണ്. അതായത് ഈ വസ്തുക്കൾ ലഭിക്കുന്നത് അത് ദേവി ചൈതന്യം ഉള്ളതിനാലാണ് എന്ന കാര്യം ആ സ്ത്രീകൾ മനസ്സിലാക്കുക. പ്രസാദത്തിൽ നിന്നും ഇന്ന് മധുരം ലഭിക്കുന്നത് ശുഭകരമാണ്. നീല ശംഖുപുഷ്പം ലഭിക്കുന്നത് ശുഭകരമാകുന്നു, ഭാഗ്യമാണ് എന്ന് തന്നെ പറയാം. ദേവിയുടെ കടാക്ഷം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനാൽ അനുഗ്രഹമുണ്ട്. ഈ മാസം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായി ഭവിക്കും. ധനം ഇന്നേ ദിവസം അഥവാ സ്വർണം ലഭിക്കുകയാണ് എങ്കിൽ ദീർഘനാളായി തിരികെ ലഭിക്കാത്ത സ്വർണം, ധനം എന്നിവ തിരികെ ലഭിക്കുന്നതും അതീവ ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ചില ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു. അത് ഈ മാസം തന്നെ സംഭവിക്കും എന്ന വ്യക്തമായ സൂചന ഇതിലൂടെ അർത്ഥമാക്കാം. ഇന്നേ ദിവസം കീരി വീടുകളിൽ വരുന്നത് നിങ്ങളുടെ വീടുകളിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ ഈ മാസം സംഭവിക്കാൻ പോകുന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. ശുഭവാർത്തകൾ, അത്തരത്തിലുള്ള മറ്റ് പല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. മറ്റൊന്ന് എലിയാണ്. പ്രധാന വാതിലിന് നേരെയായി എലി കാണുന്നത് ശുഭകരമാണ്. എലിയെ ഇപ്രകാരം കാണുകയാണ് എങ്കിൽ അത് ശുഭകരമായ ഫലങ്ങൾ ലഭിക്കും. തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലാൻ പോകുന്നു എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും.
മറ്റൊരു ലക്ഷണം മൂങ്ങയുമായി ബന്ധപ്പെട്ടാണ്. ഇന്നേ ദിവസം മൂങ്ങയെ പകൽ സമയം കാണുന്നത് ഏറ്റവും ശുഭകരമാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനം വന്ന് ചേരാൻ പോകുന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് എന്ന കാര്യവും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ ഇപ്രകാരം സംഭവിക്കുന്നത് ശുഭകരമാണ് എന്ന കാര്യമാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത്. മറ്റൊന്ന് ചുവപ്പ് നിറമാകുന്നു. ഇന്നേ ദിവസം ചുവപ്പ് നിറത്തിലുള്ള വസ്തുക്കൾ ലഭിക്കുന്നത് അതീവ ശുഭകരമാണ്. വസ്ത്രമോ അതേപോലെ തന്നെ പുസ്തകമോ മറ്റ് കാര്യങ്ങൾ ഇന്നേ ദിവസം ചുവപ്പ് നിറത്തിൽ ലഭിക്കുന്നത് അതീവ ശുഭകരമാണ്. ദേവിയുടെ കടാക്ഷത്തെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം. കൂടാതെ ഇന്ന് അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് ദേവി സ്വപ്നത്തിൽ ദർശനം നൽകുക എന്ന കാര്യം. ഇത്തരത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം ഓർക്കുക. സ്വപ്ന ദർശനം ലഭിക്കുന്നത് മഹാഭാഗ്യം തന്നെയാകുന്നു. ആ വ്യക്തികളിൽ തീർച്ചയായും സൗഭാഗ്യം നിറയും എന്നും ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. ഇത്രയും ലക്ഷണങ്ങളാണ് പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ഈ ലക്ഷണങ്ങൾ നിങ്ങൾ കാണുകയാണ് എങ്കിൽ ആ മാസം ഏറ്റവും ശുഭകരമായി ഭവിക്കും. കൂടാതെ ആ വീടുകളിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. ഈ മാസം ദേവിയുടെ കടാക്ഷത്താൽ സൗഭാഗ്യം വന്നു ചേരും എന്ന് തന്നെ അർത്ഥമാക്കാം.